ഞാൻ സന്തോഷത്തോടെ ഷെയർ ചെയ്തു. കൊള്ളാ, വെരി ഗുഡ് ഐഡിയ കുമാർ, അടി പൊളി എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു. ഞാൻ ഒരു കാര്യം, ഞാൻ അമിതാഭ് ബച്ചനെ കൊണ്ടുവരാം, നമുക്ക് ഉദ്ഘാടനമായിട്ട് വേണ്ടതൊന്ന് ചെയ്യാം, അത് ഉഗ്ര സംഭവമാണ് എന്ന് പറഞ്ഞു. ഐ എസ് സി ഉണ്ടായത് ഇപ്പോഴത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അത് ഞാൻ ഈ മുസ്കുറാട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്കൊരു ആഡ് ചെയ്യാനായിട്ട് മുഗളാനന്ദ് വിളിച്ചിരുന്നു. മുഗളസാനന്ദ് അറിയില്ല, ഹുദാഹാബയൊക്കെ ചെയ്തേക്കുന്നവർ. അത് അന്നത്തെ കാലത്ത് ഇന്ത്യയിലെ ടോപ്പ് ടെക്നിക്കലി നോളജ് ഉള്ളൊരു ഡയറക്ടറാണ് മുഗളാനന്ദ്. മുഗളാനന്ദ് എന്നെ വിളിച്ചിട്ട് ഒരു പ്രാവശ്യം, എസ് കുമാറല്ലേ, ഞാൻ മുഗളസാനന്ദാണ്, ഒരു ആഡുണ്ട് ഷൂട്ട് ചെയ്യാൻ, ബോംബെയിലോട്ടൊന്ന് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പേടിച്ചിട്ട് എൻ്റെ ഹിന്ദിയും എൻ്റെ ഇംഗ്ലീഷൊക്കെ മതിയാവോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പോയില്ല, എനിക്ക് പേടിച്ചിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞൊരു ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും വിളിക്കണു. ഊട്ടിയിൽ വെച്ചാണ് ഒരു ആഡുണ്ട്, അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. പക്ഷെ ഊട്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തിനു സമ്മതിച്ചു എന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. എങ്ങനെയാ പോണു, പോയിട്ട് മൂന്നാല് ദിവസം മഴയായുണ്ട് ഷൂട്ട് ചെയ്യാതെ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്തിരുന്നു. ഷെയർ ചെയ്തപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ്, ഹുദാഹാവയുടെ ഫോട്ടോഗ്രാഫി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഫിലിംഫെയർ അവാർഡിന്. അപ്പോൾ ഞാൻ പോയി വൈഫിനോട് ചോദിച്ചു, ഏതാണ് ഒരു മുസ്കുറാഹട്ട്? അപ്പോൾ പറഞ്ഞു, അത് പോയി കണ്ടു നോക്കൂ, അപ്പോൾ എൻ്റെ ഫോട്ടോഗ്രാഫി പറ്റി അറിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിണ്ടെടുത്തിട്ട് ഞാൻ മുസ്കുറാഹട്ട് കണ്ടു. അത് കണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടമായതിന് ശേഷമാണ് ഞാൻ കുമാറിനെ ആഡിനോട് അന്ന് വിളിച്ചിരുന്നു. അപ്പോൾ കുമാർ എന്തോ വരാൻ പറ്റില്ല, എന്തോ ഒരു ആ ദിവസം ക്ലാഷ് എന്തോ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ധാരാളം കാര്യം എന്നോട് ഷെയർ ചെയ്തിരുന്നു. എന്നെ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇവിടുത്തെ ആഡ് കഴിഞ്ഞതിന് ശേഷം എന്നെ ബോംബെയിൽ കൊണ്ടുവരുന്നു. അതിൻ്റെ പ്രൊഡക്ട് ഷോട്ട്സും ഒക്കെ അവിടെ കൊണ്ട് ഷൂട്ട് ചെയ്തിരുന്നു. വിനോദപ്രധാന ഒരു ആഡ് ചെയ്യണമായിട്ട് ഉണ്ടായിരുന്നു. അന്നത്തെ വേൾഡ് കപ്പ് ഫുട്ബോളിന് വേണ്ടിയുള്ള അവിടെ ഒരു സിഗരറ്റ് വഴിയുള്ളൊരു പരസ്യമാണ്, അതും എന്നെ കൊണ്ട് തന്നെ ചെയ്യിച്ചു. പിന്നെ എന്നെ കൊണ്ടൊരു ഫിലിം ചെയ്യിപ്പിച്ചു, അവരുടെ തന്നെ ഒരു പ്രൊഡക്ഷൻ ആർമി എന്ന് പറഞ്ഞൊരു ഫിലിം, ഷാരൂഖ് ഖാനും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഊട്ടിയിലിരിക്കുന്ന സമയത്ത് തന്നെ പുള്ളി എന്നോട് പറയായിരുന്നു, ശേഖർ കപൂറും പുള്ളിയൊക്കെ വളരെ ക്ലോസ് ആണ് അവർ. ഞങ്ങളെ കുറച്ച് ഒരു വളരെ ഇങ്ങനെ മാറ്റി ചിന്തിക്കുന്ന ഡയറക്ടേഴ്സുണ്ട്, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള അങ്ങനെ സിനിമ ഒരു ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു സംഘടനയുണ്ട്. അതിൽ ഞങ്ങൾ അങ്ങോട്ട് ഡയറക്ടേഴ്സിനെ വിളിച്ച് പിന്നെ മെമ്പർഷിപ്പ് കൊടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഒരു വളരെ ഒരു പ്രത്യേക കുറച്ച് ക്വാളിറ്റിയുള്ള സിനിമാറ്റോഗ്രാഫർ ഡയറക്ടേഴ്സിൻ്റെ ഒരു പാനൽ, ഒരു അസോസിയേഷൻ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, അങ്ങനെയാണ് എന്തുകൊണ്ട് സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ ഒരു സംഘടന ഉണ്ടായിക്കൂടാ എന്നിങ്ങനെ ആലോചിക്കായിരുന്നു. ഞാനെൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു, ഊട്ടിയിലത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു വന്നതിന് ശേഷം ഞാൻ സണ്ണി ജോസഫിനെ വിളിച്ചു. സണ്ണി, ഇങ്ങനെ നമുക്കിങ്ങനെ ഈ അത് ഈ മുഗളാനന്ദൻ്റെ കാര്യം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാം സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ ബെസ്റ്റ്, വളരെ ഡിഫറെൻ്റായിട്ട് ചെയ്തൊക്കെ ഫോട്ടോഗ്രാഫി ചെയ്തിട്ടില്ല സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ ഒരു സംഘടന ഉണ്ടായിക്കൂടെ എന്ന് ചോദിച്ചു. അത് കൊള്ളാലോ, നമുക്കൊന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു ഞാനത് ഉടൻ തന്നെ പൊള്ളാച്ചിയിൽ ഒരു ഷൂട്ടിങ്ങോട് ഞാൻ പോകുന്നു. സന്തോഷിവൻ ഇവിടെ ഉണ്ട്, സന്തോഷിവൻ സുഹാസിൻ്റെ ഫിലിം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ റൂമിൽ ഒരുമിച്ച് ഇരിക്കും, പല കാര്യങ്ങളും സംസാരിച്ച് ഇരിക്കുമ്പോൾ ഞാൻ സന്തോഷത്തോടെ ഷെയർ ചെയ്തു. കൊള്ളാ, വെരി ഗുഡ് ഐഡിയ കുമാർ, അടി പൊളി എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു. ഞാൻ ഒരു കാര്യം, ഞാൻ അമിതാഭ് ബച്ചനെ കൊണ്ടുവരാം, നമുക്ക് ഉദ്ഘാടനമായിട്ട് വേണ്ടതൊന്ന് ചെയ്യാം, അത് ഉഗ്ര സംഭവമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു മെമ്പർഷിപ്പ് എല്ലാം ഇന്ത്യയിലുള്ള ബെസ്റ്റ് എല്ലാ ലാംഗ്വേജിൻ്റെയും ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫേഴ്സിനെ വിളിച്ച് നമ്മൾ മെമ്പർഷിപ്പ് നമുക്ക് കൊടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം അങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞു, സന്തോഷോട് പറഞ്ഞു, സന്തോഷം നമുക്കൊരു പേര് സംഘടിക്കണം എന്ന് പറഞ്ഞു. നമുക്ക് ആലോചിക്കാം, നമ്മൾ കുറച്ച് ദിവസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഡെയിലി ഈവനിങ് ഇരിക്കും, രാത്രി ഒരുമിച്ചിരിക്കും, ഡെയിലി കാണുമായിരുന്നു. അങ്ങനെ എനിക്കങ്ങനെ കിട്ടിയൊരു പേരാണ് ഐ എസ് സി. അപ്പോൾ ഐ എസ് സി കിട്ടിയെങ്ങനെ എനിക്കിപ്പോഴും പിന്നീട് മനസ്സിലായത്, കെ എസ് എഫ് ഡി സിയിൽ അമേരിക്കൻ സിനിമാറ്റോഗ്രാഫറിൻ്റെ മന്ത്ലി എഡിഷൻ വരുന്നുണ്ട് മാഗസിൻ, അതിനകത്ത് ആ ഓരോ സിനിമയെപ്പറ്റിയുള്ള കംപ്ലീറ്റ് പിന്നെ നോട്ട്സിനകത്ത് ആ സിനിമാറ്റോഗ്രാഫറിൻ്റെ ബാക്ക് പേരിൻ്റെ അപ്പുറത്തായിട്ട് ഐ എസ് സി എന്ന് എ എസ് സി എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതെങ്ങനെയും എൻ്റെ മനസ്സിൽ കയറിയിട്ടാണ്. അപ്പം ഞാൻ സിനിമകൾ കാണാൻ പോകുമ്പോഴും എ സി ഉള്ള സിനിമാറ്റോഗ്രാഫർ ആണെന്നുള്ളത് നോക്കാറുണ്ട് വെറുതെ. അപ്പോൾ അതൊരു വളരെ ക്വാളിറ്റിയുള്ള സിനിമാറ്റോഗ്രാഫർ ആണെന്നുള്ളതാണ് എൻ്റെ ധാരണ. അവർ അതിൽ നിന്നാണെന്ന് തോന്നുന്നു എനിക്ക് ഐ എസ് സി എൻ്റെ മനസ്സിൽ വരുന്നത്, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് സിനിമാറ്റോഗ്രാഫേഴ്സ്. ഞാനന്ന് വൈകുന്നേരം സന്തോഷമായിട്ട് ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ സന്തോഷം എനിക്കിങ്ങനെ ഒരു ആശയം തോന്നിയിട്ടുണ്ട്, ഐ എസ് സി ആ കൊള്ളാമല്ലോ, എന്താണത് ഐ എസ് സി? ഞാൻ പറയും, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് സിനിമാറ്റോഗ്രാഫേഴ്സ്, ബെസ്റ്റ്. ഞാൻ അപ്പോൾ തന്നെ സണ്ണി ജോസഫിനെ വിളിക്കണു. സണ്ണി ജോസഫിന് സണ്ണി നമ്മുടെ അസോസിയേഷൻ്റെ കാര്യം അതൊക്കെ നമ്മൾ തീരുമാനിച്ച് നോക്കുമ്പോൾ ഞാൻ ലെറ്റർ പേഡ് അടിക്കാൻ കൊടുത്തു എന്നോട് പറയാം. അപ്പോൾ അത് വേറെ എന്തോ പേരാണ് പറഞ്ഞത്. ഞാൻ പറയും, സണ്ണി നമുക്ക് ഐ എസ് സി ആക്കിയാലോ. അത് ഐ എസ് സി, ഞാൻ പറയും ഇന്ത്യൻ സൊസൈറ്റി ഓഫ് സിനിമാറ്റോഗ്രാഫി, അത് കൊള്ളാമല്ലോ. അങ്ങനെയാണ് ഐ എസ് സി ഉണ്ടാകുന്നത്. അങ്ങനെ ഞാനും സണ്ണിയും ഞങ്ങൾ ബാബുസാറിൻ്റെ വീട്ടിലോ സണ്ണിയുടെ വീട്ടിലോ ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ നാലുപേരുള്ളൂ ഐ എസ് സി ഉണ്ടാക്കുമ്പോൾ. ഞാനും വേണു, സണ്ണിയും ബാബുസാറും രാമേന്ദ്ര ബാബുസാറും ഞങ്ങൾ ഇരുന്നിട്ടാണ് ഓരോരോ ആൾക്കാരെ ഹിന്ദിയിൽ ആരൊക്കെ കൊടുക്കാം, അശ്വ മേത്ത മറ്റു പക്ഷേ അങ്ങനെ അനിൽ മേത്ത പി എസ് സി ഇവിടുന്ന് പി എസ് സി അങ്ങനെ ഓരോ എനിക്ക് തെലുങ്കിനെ കുറിച്ച് ആൾക്കാർ അറിയാമായിരുന്നു. ഞാൻ പ്രിയൻ്റെ രണ്ട് തെലുങ്കിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അവിടുന്ന് തമിഴിൽ നിന്ന് നമുക്കറിയുന്ന എല്ലാ ലാംഗ്വേജിൽ നിന്നും തമിഴും കന്നെ അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളൂ ഞങ്ങൾ. അങ്ങനെയാണ് ഐ എസ് സി ഉണ്ടാക്കുന്നത്. ഇന്ന് എനിക്കൊന്നുമില്ല അതിനകത്തുള്ള എൻ്റെ മെമ്പേഴ്സിന് അത് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. ഈ കഥ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് എനിക്കറിയാൻ പറ്റില്ല. ശരിക്കത് താങ്ക്സ് ടു മുഗളാനന്ദ്. മുഗളാനന്ദനോട് അങ്ങനൊരു അവർക്കൊരു ശേഖർ കപ്പൊക്കെ ചേർന്നിട്ടൊരു സംഘടന ഉണ്ടെന്ന് പറഞ്ഞതിൽ നിന്നാണ് എനിക്കങ്ങനെ തോന്നാൻ കാരണം. അങ്ങനെയാണ് ഐ എസ് സി ഉണ്ടായിട്ടുള്ളത്. ശരി, ഒരു സിനിമാറ്റോഗ്രാഫർ എൻ്റെ പെർഫോമൻസാണ് കൂടുതലും. എന്തൊക്കെ ഏത് ലെവലിലാണ് അതിനകത്ത് എന്തൊക്കെ സിനിമ ചെയ്യുന്നുണ്ട്, ആ സിനിമയിലുള്ള സിനിമാറ്റോഗ്രാഫറുടെ അപ്രോച്ച്, അതിൻ്റെ ഫോട്ടോഗ്രാഫിക്ക് എന്തെങ്കിലും ഡിഫറൻ്റായിട്ട് ചെയ്യുന്നുണ്ടോ, അതൊക്കെ നോക്കിയിട്ട് ആണ് അതിൻ്റെ മെമ്പർഷിപ്പ്. നമ്മളിങ്ങനെ വിളിക്കുക ചെയ്യണേ, അവർ ഇങ്ങനെ വിളിച്ച് നിങ്ങളെ പിന്നെ ഞങ്ങളിങ്ങനെ ഐ എസ് സിയുടെ ഇതിനകത്ത് എടുക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഫ്ലറിഷായി. എൻ്റെ പേരിനകത്തും സന്തോഷിൻ്റെ പേരിനകത്തും രവിക്ക് ചന്ദ്രൻ അങ്ങനെയുള്ള ആൾക്കാരുടെ പേരിലൊക്കെ ഇത് വന്നപ്പോൾ ഞങ്ങളോട് ചോദിക്കാതെ തന്നെ ആന്ധ്രയിലെ ചില ആൾക്കാർ ഐ എസ് സി വെച്ചു. അപ്പം തന്നെ വിളിച്ച് ഫോൺ ചെയ്തു വാൻ ചെയ്തു ഇടാൻ പാടില്ല നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത്. ഞാനൊക്കെ എൻ്റെ ട്രസ്റ്റ് മെമ്പേഴ്സാണ്. ഞങ്ങൾ നാലുപേരും അല്ല മേത്ത കുറച്ച് ആൾക്കാർ എട്ട് പേരുള്ളെന്ന് തോന്നുന്നു. ട്രസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബാബുസാർ മരിച്ചതിന് ശേഷം അത് ബോംബെയിൽ അനിൽ മേത്താണ് ഇപ്പോൾ സെക്രട്ടറി, പ്രസിഡൻറ്റ് സണ്ണി ജോസഫാണ്. പിന്നെ തുടക്കത്തിൽ അറിയാതെ തന്നെ സ്റ്റേറ്റ് ഓഫ്ഡിറ്റി ആർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് എൻ്റെ പെർഫോമൻസ് മോശമായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ പല ആൾക്കാരിപ്പോൾ മാറ്റാണ്ട് പോയി ചേർന്ന് അതറിയാതെ തന്നെ ഞാൻ കൊടുത്തു പോയതാണ് എൻ്റെ. പിന്നെ അതിന് ശേഷം ഒരു പെർഫോമൻസ് മോശമുള്ള പല ആൾക്കാർക്കും ഐ എസ് സി തിരിച്ചെടുക്കാൻ പോവാം. അങ്ങനൊരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ശരിക്കും ആദ്യമായിട്ട് എൻ്റെ ഒരു ഫിലിം കണ്ടിട്ട് കുമാറിൻ്റെ ഫോട്ടോഗ്രാഫി ഞാൻ അമ്മത്തരംഗം പോവുക കണ്ടു. അറ്റത്താണ് അതിനകത്ത് കണ്ടേക്കുന്നതിൻ്റെ ഫോട്ടോഗ്രാഫി രാവിലെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ലൈഫിൽ ആദ്യമായിട്ടൊരു ഞാൻ വർക്ക് ചെയ്ത സിനിമയ്ക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടുന്നത് സത്യനദിക്കാടാണ് എന്നോട് ആദ്യമായിട്ടൊന്ന് പറയുന്നത്. സത്യനദി ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല.